കോട്ടയം മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം അംഗം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. 11 വാർഡ് ചകിണിയാംതടം അംഗം ചാർലി ഐസക്കാണ് യു ഡി എഫ് അംഗം പി എൽ ജോസഫിന് വോട്ട് ചെയ്തത്. പി എൽ ജോസഫ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജി ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഫലത്തിൽ ഒരു ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരാൾ, കേരള കോൺഗ്രസ് എമ്മിനൊപ്പം നിൽക്കുന്ന ഒരാളുടെ വോട്ട് ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാങ്കേതികമായി പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഇയാൾ, അതായത് ചാർലി ഐസക്, മത്സരിച്ച് വിജയിച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ അധികാര മാറ്റങ്ങൾ, അതായത് കോൺഗ്രസിലെ മുൻ പ്രസിഡന്റ് ജോഷി ജോഷുവ രാജിവെച്ച ശേഷം പുതിയ പ്രസിഡന്റ് പി എൽ ജോസഫിന് വേണ്ടി ഉള്ള മത്സരം നടക്കുകയായിരുന്നു. ഇതിനിടെ വിപ്പ് നൽകിയതോടുകൂടിയാണ് ഇദ്ദേഹം മാറ്റി. ഇദ്ദേഹം തന്റെ 1 ഏക്കർ സ്ഥലത്തെ പൂക്കളുടെ കൃഷി ചെയ്ത് 1 വർഷത്തിൽ 30 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അതായത് പഴയ യു ഡി എഫിന് തന്നെ വോട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്, ചാർലി കേരള കോൺഗ്രസ് ഐസക് കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഫലത്തിൽ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഒരു വോട്ട് ചോർച്ച, കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് ചോർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇത് കാണുന്നത്. എന്തായാലും ഇവിടെ ഭൂരിപക്ഷം യു ഡി എഫിന് തന്നെയാണ്. 8 അംഗങ്ങൾ 8 വോട്ട്, ഈ വോട്ട് ഉൾപ്പെടെ 8 വോട്ട് യു ഡി എഫിന് ലഭിച്ചു. 5 വോട്ട് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത്. ഇതിനെ കേരള കോൺഗ്രസ് എം അടക്കം വലിയ കാര്യമായി കാണുന്നില്ല. കാരണം ഒരു ഭരണമാറ്റത്തെ സ്വാധീനിക്കുന്ന വോട്ടൊന്നും അല്ല എന്നാണ് കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോട്ടയത്തെ സമീപകാല രാഷ്ട്രീയത്തിൽ ഇതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരികയാണ്. രേണുക, ജി ശ്രീജിത്ത്.